നടൻ ദിലീപും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും ഒരേ വേദിയിൽ. കൊച്ചിയിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. ഫിയോക്ക് ഭാരവാഹികൾ ക്ഷണിച്ചിട്ടാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും പോയത് ദിലീപിന്റെ വീട്ടിലേക്കല്ല എന്നും രഞ്ജിത്ത് ന്യായീകരിച്ചു. അതിജീവിതയ്ക്കൊപ്പമെന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നിലപാടിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടിയിരുന്നു. തിരുവനന്തപുരത്തെ IFFK വേദിയിൽ നിന്ന് കൊച്ചിയിലെ തിയേറ്റർ സംഘടനാ യോഗത്തിലേക്ക് എത്തിയപ്പോൾ നിലപാട് മാറിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിസ്ഥാനത്തുള്ള വ്യക്തിക്കൊപ്പം സർക്കാരിന്റെ പ്രതിനിധിയായ അക്കാദമി ചെയർമാൻ വേദി പങ്കിട്ടത് അതിനാൽ തന്നെ വിവാദമായി. പുതിയ ചുമതലകൾ ഏറ്റെടുത്ത രഞ്ജിത്തിനെയും മധുപാലിനെയും അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് ഫിയോക്ക് ജനറൽ ബോഡിയിലേക്ക് ക്ഷണിച്ചത്. തിയേറ്റർ സംഘടനാ ചെയർമാനായ ദിലീപ് രഞ്ജിത്തിനെ സ്വാഗതം ചെയ്തു. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അതെല്ലാം ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യും. അതിനുള്ള കെൽപ്പും കഴിവൊക്കെ ഉള്ള ഒരാളാണ് രഞ്ജിത്തിന്റെ. തിയേറ്റർ ഉടമകളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് രഞ്ജിത്ത് ഉറപ്പു നൽകി. ദിലീപിനൊപ്പം വേദി പങ്കിട്ടതിനെ അക്കാദമി ചെയർമാൻ ന്യായീകരിച്ചു. താൻ ദിലീപിന്റെ വീട്ടിലേക്ക് പോയതല്ല, സംഘടനാ ഭാരവാഹികൾ ക്ഷണിച്ചിട്ടാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സർക്കാരിന്റെ മുഖമാണെങ്കിലും സിനിമാ പ്രവർത്തകരുമായുള്ള ബന്ധം തുടരും. അതിനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു. ദിലീപും ഞാനും കൂടെ നാളെ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന അവസ്ഥ ഞാൻ ഇറങ്ങി ഓടും. അതല്ലെങ്കിൽ പിന്നെ അത്രയേ ഉള്ളൂ. മുൻകൂട്ടി പ്ലാനൊന്നും അല്ല. ഇതിനകത്ത് തിയേറ്റർ ഉടമകൾ കേരളത്തിലെ മുഴുവൻ തിയേറ്ററിൻ്റെയും ഉടമയല്ലല്ലോ ദിലീപ്. അവരുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നത് ദിലീപല്ല. April 1 എറണാകുളത്ത് തുടങ്ങുന്ന പ്രാദേശിക IFFKയുടെ സംഘാടക സമിതി ഓഫീസിൽ വെച്ചായിരുന്നു രഞ്ജിത്ത് വേദി പങ്കിടൽ വിവാദത്തിൽ മറുപടി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.